FIR ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിച്ചു. BSc മാത്സ് അവസാന വർഷ വിദ്യാർത്ഥികളും SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും തമ്മിലായിരുന്നു സംഘർഷം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, എന്തായിരുന്നു ഈ തമ്മിലടിക്ക് കാരണം? വിശദാംശങ്ങൾ. മനു, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളും SFI യൂണിറ്റ് കമ്മിറ്റി തമ്മിലുള്ള തർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിലിന് കുത്തേറ്റ സംഭവത്തിന് ശേഷം നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു, പുതിയ തീരുമാനങ്ങൾ കോളേജ് കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇന്ന് മൂന്നാം വർഷ മാത്സ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഈ വിദ്യാർത്ഥികളൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കോളേജിൽ നിന്നു. ഇതെല്ലാം തന്നെ നിലവിലെ തീരുമാനത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസ ഇടപെട്ട് നടത്തിയ പരിഷ്കാരങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ലംഘനമാണ്. എന്നാൽ ഇതിൽ കോളേജ് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ കോളേജിലെ അക്കാദമിക് കൗൺസിലോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. ഇന്നലെ രാത്രി SFIക്കാരും ഇപ്പം മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളും മറ്റ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളും ഒക്കെ തന്നെ കോളേജിലുണ്ടായിരുന്നു. അപ്പോഴാണ് തർക്കം തുടങ്ങുന്നത്. ഇത് രണ്ടാം വർഷ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തുടങ്ങിയത്. എന്നാൽ ഒടുവിൽ ഇതുവരെ സംഘർഷത്തിൽ കലാശിച്ചു. ഈ സംഘർഷത്തിനിടയ്ക്ക് ഒരു വിദ്യാർത്ഥിനിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ വിദ്യാർത്ഥിനിയുടെ മറ്റു വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സുബിൻ, പ്രണവ് എന്നുപേരുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ സുബിന് ചെവിക്കടിയേറ്റിട്ടുണ്ട്. സാരമായൊരു പരിക്കാണ്. ഇന്ന് സുബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പോലീസിൽ പരാതി നൽകുമെന്നാണ് ഈ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘർഷങ്ങൾ അരങ്ങേറുന്നു. അതിൽ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഒരു ഭാഗമാകുന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ SFIയുടെ മേൽ ഘടകങ്ങളിലെ നേതാക്കളുമായി സംസാരിക്കുന്നു. അവർ വ്യക്തമാക്കുന്നത് ഇത് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമാണ്, SFIക്ക് ബന്ധമില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി മാത്രം ആണ് സംഘടന ഇതിനെ കാണുന്നത്. അല്ലാതെ SFI യൂണിറ്റ് കമ്മിറ്റി ഇടപെട്ടതായി അറിയില്ല എന്ന് മേൽ കമ്മിറ്റിയിലെ നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആ സംഘർഷത്തിനിടയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ SFI നേതാക്കളുമുണ്ട്, മൂന്നാം വർഷ മാത്സ് വിദ്യാർത്ഥികളുമുണ്ട്. എന്തായാലും വളരെ വലിയ വിവാദമായ യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമ സംഭവങ്ങൾ, അതിനൊക്കെ ഒടുവിൽ കൊണ്ടുവന്ന മാർഗനിർദ്ദേശങ്ങൾ, പുതിയ നിയന്ത്രണങ്ങൾ, അതൊക്കെ തന്നെ കാട്ടിപ്പുറത്ത് ഇപ്പോഴും യഥേഷ്ടം വിദ്യാർത്ഥികളുടെ തന്നെ കൈക്കുമ്പിളിലാണ് ആ കോളേജിന്റെ ഭരണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഈ രാത്രിയിലടക്കം വിദ്യാർത്ഥികൾക്ക് തങ്ങാൻ അനുവദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനി സ്കൂൾ പ്രിൻസിപ്പളിനും അക്കാദമിക് കൗൺസിലിനും വ്യക്തമാക്കും. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഘർഷത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് അനൂപ് ബാലചന്ദ്രൻ നൽകിയത്.